കൊല്ലം പത്തനാപുരം ഡിപ്പോയിൽ ജോലിക്ക് ഹാജരാകാത്ത 14 KSRTC ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി. April 29-30 തീയതികളിലായി ഡ്യൂട്ടിക്ക് ഹാജരാകാതിരുന്ന 10 സ്ഥിരം ഡ്രൈവർമാരെ സ്ഥലം മാറ്റുകയും 4 താൽക്കാലിക ഡ്രൈവർമാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുന്നവരെ പിടികൂടാനുള്ള ബ്രത്ത് അനലൈസർ പരിശോധനയടക്കം പുതിയ മാറ്റങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു ഡ്യൂട്ടി മുടക്കിയത്. കെ സ്റ്റെഫിനുണ്ട്. സ്റ്റെഫിൻ, ഈ ഊതിയുള്ള പരിശോധനയാണോ ഇവർക്ക് പ്രശ്നമായതും പ്രതിഷേധിച്ചതും, പിന്നീടുള്ള നടപടി? പ്രജീഷ്, KB ഗണേഷ്കുമാർ ഗതാഗത മന്ത്രിയായി വന്നതിന് പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം കൊണ്ടുവന്നത് ഈ ബ്രത്ത് അനലൈസർ പരിശോധനയാണ്. കാരണം ഡ്യൂട്ടിക്ക് എത്തുന്നതിന് മുമ്പ് കണ്ടക്ടർമാരും ഡ്രൈവർമാരും നിർബന്ധമായും ബ്രത്ത് അനലൈസർ പരിശോധനയ്ക്ക് വിധേയരാകണമെന്നുള്ളതാണ് ആ തീരുമാനത്തിൽ പറഞ്ഞിരുന്നത്. അതനുസരിച്ച് സംസ്ഥാനമൊട്ടാകെ ബ്രത്ത് അനലൈസർ പരിശോധനകൾ നടത്തി വരികയായിരുന്നു. ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന കണക്ക് പ്രകാരം 137 പേർക്കാണ് ഇത്തരത്തിൽ ഈ പരിശോധനയിൽ പിടികൂടി സസ്പെൻഷൻ നൽകിയത്. അതിന് പിന്നാലെ ഇത്തരത്തിൽ വ്യാപകമായി ദിവസവും ഇത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നത് പതിവായിരുന്നു. അങ്ങനെ ഈ ഇപ്പോൾ നമ്മൾ ഒടുവിലത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ മദ്യപിച്ച് എത്തുന്നവരുടെ എണ്ണം വൻതോതിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഉള്ള കണക്കാണ് ഞാൻ പറഞ്ഞ 137 എന്നുള്ളത്. ഈ പത്തനാപുരം ഡിപ്പോയിലും നമുക്ക് പ്രത്യേകിച്ച് അറിയാം, ഈ തെക്കൻ ജില്ലകളിലൊക്കെയാണ് കൂടുതലും KSRTC ആശ്രയിച്ചുള്ള ആളുകൾ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ പത്തനാപുരം ഡിപ്പോയിൽ 29-30 ദിവസങ്ങളിൽ ഡ്യൂട്ടിക്ക് ഹാജരാകാതിരുന്ന 14 പേരെയാണ് ഇപ്പോൾ അച്ചടക്ക നടപടിക്ക് വിധേയരായിരിക്കുന്നത്. സ്ഥിരം ഡ്രൈവർമാരായ 10 പേരെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം താൽക്കാലിക ഡ്രൈവർമാരായ 4 പേരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവരെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഇതുവരെ എന്തുവരെയും തീരുമാനം എത്തിച്ചേർന്നിട്ടില്ല. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം KSRTC ഈ ദിവസങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ് കണക്ക്.